പെൻഷൻകാരെയും ജീവനക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ച് ആലപ്പുഴ എടത്വ സബ് ട്രഷറി. പ്രായമേറിയവർ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ട്രഷറിയിലേക്ക് കയറാനാകാതെ വിഷമിക്കുകയാണ്. ഇതേ തുടർന്ന് ഓഫീസ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പലതവണ ഉത്തരവിട്ടിട്ടും ഇതുവരെ ഫലമുണ്ടായില്ല. പെൻഷൻ എന്ന ആശ്വാസം തേടി എടത്വ സബ് ട്രഷറിയിലെത്തുന്നത് 1400-ലധികം പെൻഷൻകാരാണ്. മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് എത്തണമെങ്കിൽ കുത്തനെയുള്ള 60-ലധികം പടികൾ കയറണം. ശാരീരിക അസ്വാസ്ഥ്യമുള്ളവരെ സംബന്ധിച്ച് ഈ പടികയറ്റം ദുരിതമാണെന്ന് പെൻഷൻകാർ തന്നെ പറയുന്നു. എൻ്റെ കൂടെ വേറെ ഒത്തിരി പേരുണ്ട്, കയറി വരാൻ പറ്റുന്നില്ല, താഴെ നിൽക്കുകയാണ്. എന്നിട്ട് അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ കയറി ചെന്ന് ഒപ്പിടണം. തീരെ വയ്യ അവർക്ക്, എങ്ങനെ കയറി വരും? ഇത്രയും മൂന്ന് സ്റ്റെപ്പ് കയറണ്ടേ? അത് നേരെ കുത്തനെ കയറുക. ഓഫീസറടക്കം 11 ജീവനക്കാരുള്ള ട്രഷറി പ്രവർത്തിക്കുന്നത് പുറത്തുനിന്ന് കാര്യമായി വെളിച്ചം പോലും കയറാത്ത കെട്ടിടത്തിലാണ്. വൈദ്യുതി ബന്ധം നിലച്ചാൽ കമ്പ്യൂട്ടറുകളുടെ വെളിച്ചം മാത്രമേ പിന്നെ ഓഫീസിലുണ്ടാകൂ. പൊതുജനത്തിനും ജീവനക്കാർക്കും ദുരിതമായ ഓഫീസ് മാറ്റി സ്ഥാപിക്കണമെന്ന് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മാസവും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. പുതിയ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. അതേസമയം എടത്വ KSRTC സ്റ്റാൻഡിന് സമീപം ട്രഷറിക്ക് വേണ്ടി നിർമ്മാണം തുടങ്ങിയ കെട്ടിടം 10 വർഷത്തിലധികമായി അതിർത്തി തർക്കത്തിൽപ്പെട്ട് കിടക്കുകയാണ്. മനോരമ ന്യൂസ്, തിരുവല്ല.